We worship you, Lord. We worship you, Lord. Amen.
പകലിൽ വിശ്വസിക്കുവാൻ കഴിയുമോ? പ്രതികൂലങ്ങൾക്ക് നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല. തീച്ചൂളയുടെ നടുവിൽ കൂടെ കടന്നു പോകുമ്പോൾ ജയത്തോടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു നാലാവൻ എൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഈ പകൽ ജയത്തോടെ വിളിച്ചു പറ, ഞാൻ തകരുകയില്ല, ഞാൻ വീണു പോവുകയില്ല, എന്നെ ജയത്തോടെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ നോക്കി രാജാവ് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ദാനിയേലെ, നിനക്കൊരു ദോഷവും തട്ടാതെ വണ്ണം കഴിഞ്ഞ രാത്രിയിൽ അവൻ നിന്നെ പരിപാലിപ്പിച്ചുവോ? ആ രാത്രിയിൽ ആ പകലിൽ തനിക്കുറക്കമില്ലാതെ താൻ ദാനിയേലിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് അതിന് മുൻപിൽ വരുമ്പോഴും വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ രാജാവിനെ നോക്കി വിളിച്ചു പറയുന്ന ഒരു ദൈവശബ്ദം അതിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇല്ല രാജാവേ, ഇല്ല, എനിക്കൊരനർത്ഥവും വരുവാൻ എന്റെ ദൈവം സംഭവിച്ചിട്ടില്ല. അവൻ സിംഹത്തിന്റെ വായടച്ചവനാണ്. ഈ പകലിൽ എത്രവർ വിശ്വാസത്തോടെ വിളിച്ചു പറയും, നിന്നെ തകർക്കുവാൻ പതിയിരിക്കുന്ന ശത്രുവിനെ ബലത്തെ ക്ഷയിപ്പിക്കുന്ന ഒരു ദൈവശക്തി ഈ പകലിൽ നമ്മിൽ വെളിപ്പെടുകയാണ്. നീതിമാൻ സന്തതി അപ്പം ഇരപ്പതു കാണുവാൻ സാധ്യമല്ല. പറയുവാൻ കഴിയുമോ വാക്ക്? നീതിമാൻ സന്തതി അപ്പമിരപ്പതു കാണുവാൻ സാധ്യമല്ല. എന്നെ കേറിത്തു തോട്ടിലും സാരേഫ് നാട്ടിലും പോറ്റി പുലർത്തുന്നു. എന്നെ കേറിത്തു തോട്ടിലും സാരേഫ് നാട്ടിലും പോറ്റി. പറയുമ്പോ ഒരിക്കൽ കൂടെ, അവൻ നീതിമാൻ സന്തതി, നീതിമാൻ സന്തതി അപ്പമിരപ്പതു കാണുവാൻ സാധ്യമല്ല. വിശ്വസിക്ക, വിശ്വസിക്ക. ഹാവേ, നീതിമാൻ സന്തതി അപ്പമിരപ്പതു കാണുവാൻ സാധ്യമല്ല. എന്നെ കേറിത്തു തോട്ടിലും സാരേഫ് നാട്ടിലും സുഖമുള്ള കാലത്തും കണ്ണൂരിൽ നേ
മുറുകെ പിടിക്കുമോ? എന്റെ ഭാരം ചുമക്കുന്നവൻ കൈവിടുമ്പോഴും കൈവിടാതെ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശുവാണ്. ഇന്ന് പകൽ നമ്മൾ ആ നാമമാ വിളിച്ചപേക്ഷിച്ചത്. കൂടെ നിൽക്കാമെന്ന് പറഞ്ഞവരൊക്കെ നമ്മളെ വിട്ടിട്ട് പോകുന്ന ഒരു സമയമുണ്ട്. സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ കൈയൊഴിയുന്ന ഒരു സമയമുണ്ട്. നമ്മുടെ നല്ല സമയങ്ങളിൽ നമ്മളോട് കൂടെ നിൽക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ ദുഃഖങ്ങൾ വരുന്ന സമയങ്ങൾ, വേദനകൾ വരുന്ന സമയങ്ങൾ, നമ്മുടെ കൈകൾ ശൂന്യമായി പോകുന്ന സമയങ്ങളിൽ എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോകുമ്പോഴും നമ്മളെ വിടാത്ത ഒരു ദൈവമുണ്ടെങ്കിൽ അത് നമ്മുടെ യേശുവാണ്. ഇന്ന് പകലാ നാമം ഒന്നുകൂടെ ഒന്ന് വിളിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കാമോ? നിങ്ങളുടെ ഏത് വേദനയുടെ നടുവിലോ, നിങ്ങളുടെ ഏത് പ്രയാസത്തിന്റെ നടുവിലോ, നിങ്ങളുടെ ഏത് ആവശ്യത്തിന്റെ നടുവിലോ നിങ്ങളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു. ഹല്ലേലൂയാ. ഇന്ന് പകലൊന്ന് വിളിച്ചാട്ട്. നിങ്ങളെ കൈവിടാത്ത ഒരു നാമം, നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഒരു നാമം, കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് പറഞ്ഞ ഒരു നാമം, ആ നാമമാണ് യേശു എന്ന നാമം. അപകടങ്ങൾ വന്നാലും അനർത്ഥങ്ങൾ വന്നാലും ആമേൻ, വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞാലും എല്ലാവരും മാറിയാലും മാറാത്ത ആ നാമം, ആ നാമമാണ് യേശു എന്ന നാമം. ആ കർത്താവിന്റെ പാദപീഠത്തിലാണ് ഇന്ന് പകൽ നാം ആയിരിക്കുന്നത്. സുഖമുള്ള കാലത്തും കണ്ണുനീർ വേണം,
നമ്മളെ കൈവിടാത്ത നാം ആ വരി ഒന്നുകൂടെ ഒന്ന് പാടാമോ? ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് സുഖമുള്ള കാലത്തും യെസ് ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളൊക്കെ വേദനകളിൽ കൂടെ കടന്നു പോയിട്ടുള്ള സമയങ്ങളുണ്ട്, എല്ലാവരും കൈയൊഴിഞ്ഞ സമയങ്ങളുണ്ട്, സഹായം പ്രതീക്ഷിച്ചപ്പോൾ മാറി നിന്നവർ ആമേൻ നോക്കി നിന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലൊന്ന് ഓർമ്മ വരുന്നെങ്കിൽ ഇന്ന് പകൽ ആ വരികൾ ഒന്നുകൂടെ ഉള്ളത്തിലൊന്ന് പറഞ്ഞ് ആ സമയവും കൈവിടാതെ കൂടെ നിന്ന് ആ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞവർ ഉണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് പാടിക്കാട്ടെ, ചേർന്നൊന്ന് പാടിക്കാട്ടെ ആ വരികൾ ഒന്നുകൂടെ. യേശു മാത്രം മതി. യെസ്, വിളിച്ചാട്ട്, ആ നാമം ഒന്നുകൂടെ വിളിച്ചാട്ട്. സുഖമുള്ള കാലത്തും കണ്ടു